एवरीवन अस्सलाम वालेकुम उम्मचीस किचन एल स्वागत इन या प्रिपेर और वेरटटी डिशा और उणकमीन फ्राई इत आक्चली एल्यम मलेश्यलूर एम्मा को पगर्पी वाले टेस्टी सीमप्ल वेरटटी एल ट्राई श्रमिक ഇതിനാദ്യം തന്നെ വേണ്ടത് ഉണക്ക മീനാണ് ഞാനിവിടെ ഉണക്ക നത്തോലിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്ക ചെമ്മീനും എടുക്കാം അതൊരു കൈപ്പിടി എടുത്തിട്ടുണ്ട് പിന്നെ സവോള ഒരു മൂന്ന് സവോള നീളത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അതും നീളത്തിനരിഞ്ഞതാണ് പിന്നെ വേണ്ടത് പച്ചമുളക് അത് നിങ്ങളുടെ അരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ എടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ആണ് എടുത്തിരിക്കുന്നത് പിന്നെ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ വേണം മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി നമുക്ക് ഈ മുണക്ക മീന ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇവിടെ നമ്മളൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം എല്ലായിടത്തും ഒരുപോലെ വരണത് നമ്മൾ സാധാരണ പൊരിച്ച മീനൊക്കെ പുരട്ടില്ലേ അതുപോലെ വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റത്തേക്ക് വെച്ചിരിക്കണം ഒന്ന് അതൊന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം അതിൽ ഉണക്കമീനല്ലേ നമ്മൾ ആദ്യം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കണം അതുകൊണ്ട് കുറച്ച് ഉപ്പ് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ഉപ്പ് പിന്നെ ആഡ് ചെയ്യണ്ട ഇനി നമുക്ക് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പാൻ ഒന്ന് കറക്കി കൊടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഉണക്കമീനില്ലേ അത് ഇട്ട് കൊടുക്കുക ഈ ഉണക്കമീൻ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് നമ്മൾ സാധാരണ നമ്മുടെ പൊരിച്ച മീനൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ആകുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കോരി മാറ്റാം ഇപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം എടുത്തു വെച്ച കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ ദാ ഇപ്പോൾ ഒരുവിധം അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും തക്കാളി ഇട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ തക്കാളി ഒന്ന് നല്ലവണ്ണം ഒന്ന് അതിൽ ഫ്രൈ ആയി ഒരുവിധ എണ്ണയൊക്കെ തെളിഞ്ഞ് വരില്ലേ ആ സമയം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ട് നമുക്കൊന്നും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കച്ചെമ്മീൻ ആഡ് ചെയ്ത് ഒന്നുകൂടെ എല്ലായിടത്തും മസാല പിടിക്കുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ പുളി പുഴിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നോക്കിയേ നമ്മുടെ മലേഷ്യൻ ഉണക്ക ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയും നല്ല ടേസ്റ്റുമാണ് ഇത് ഒരു വെറൈറ്റി ഡിഷാണെന്നാണ് എൻ്റെ വിചാരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും നന്ദിയുണ്ട് ഇനിയും ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്